തൃശ്ശൂരിലെ എറവ് കപ്പൽ പള്ളിയുടെ തിരുനാളിനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. ഏതു ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഭയിൽ ഇടവകയുടെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത് പ്രസുദേന്തിമാരാണ്. നമുക്കറിയാം എന്താണ് പ്രസുദേന്തി എന്ന് ചോദിച്ചാൽ ക്രിസ്തീയ ഭാഷാ പണ്ഡിതന്മാർ പറയും തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നവരെ വിളിക്കുന്ന പേരാണ് പ്രസുദേന്തിമാർ. ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള, നമ്മുടെ കുടുംബത്തിന് തന്നിട്ടുള്ള സാമ്പത്തികമായും അതോടൊപ്പം തന്നെ സാമൂഹ്യപരമായിട്ടുള്ള വളർച്ച, അതിന് ദൈവത്തിന് നന്ദി പറയാനുള്ള സമയമാണ് ആ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ കുടുംബങ്ങളും തിരുനാൾ ഏറ്റെടുത്ത് നടത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ നല്ല ദിവസം നമ്മൾ ചിന്തിക്കേണ്ടത്. തിരുനാൾ എൻ്റെയും കൂടെ തിരുനാളാണ്. അതുകൊണ്ട് തന്നെ തിരുനാളിൻ്റെ നടത്തിപ്പിന് ആവശ്യമുള്ള സാമ്പത്തിക സഹായം കൊടുത്തുകൊണ്ട് ഈ തിരുനാൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയുമാക്കി മാറ്റിയെടുക്കാൻ സഭയിൽ ഓരോ കുടുംബങ്ങളും പരിശ്രമിക്കേണ്ടതും. അങ്ങനെ ഒരു ദേശത്ത് കുടിവെച്ച പുണ്യവതിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ ദേശത്തുള്ള എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് പണം കൊടുത്ത് ആ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതാണ് പ്രസിദ്ധന്തിയാവുക എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നു. ഈ നല്ല തിരുനാൾ നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രസിദ്ധന്തിമാരാകാൻ നമ്മൾ മുന്നിട്ടിറങ്ങണം. ഒരു ആണ്ടുവട്ടത്തിൽ എന്തോരം സമ്പത്താണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്, അതിലൊരംശം ദൈവത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. ഓരോ കുടുംബവും ഓരോ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും പ്രസിദ്ധന്തിമാരായിക്കൊണ്ട് തിരുനാൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് ഒത്തൊരുമയുടെ കൂട്ടായ്മയുടെ ഒരു തിരുനാളായി നമുക്കിത് ആചരിക്കാം. അങ്ങനെ തിരുനാളുകളുടെ വലിയ ആഘോഷം കുടുംബത്തിൻ്റെ നന്ദി പ്രകടനത്തിൻ്റെ ആഘോഷമായി മാറട്ടെ. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.